കഥകളിലെ ഖദർ പോലെ കറയില്ലാത്ത ഗാന്ധിയനായിരുന്നു പത്മശ്രീ ഗോപിനാഥൻ നായർ. ഗാന്ധിയൻ ആദർശങ്ങൾ പറഞ്ഞും പ്രചരിപ്പിച്ചും ആ ജീവിതം എന്നും പുതുതലമുറയ്ക്ക് മാതൃകയാണ്. 100-ാം വയസ്സിൻ്റെ ഒരു വർഷം നീളുന്ന വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുന്നതിനിടെയാണ് ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ. 1922 ജൂലൈ 7 നെയ്യാറ്റിൻകരയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഗോപിനാഥൻ നായർ ഗാന്ധി മാർഗത്തിലേക്ക് ചെറുപ്പത്തിലേ കടന്നുവന്നു. കുട്ടിയായിരുന്നപ്പോൾ നെയ്യാറ്റിൻകരയിലെത്തിയ ഗാന്ധിജിയെ നേരിൽ കണ്ടതും ഗാന്ധിയൻ ദർശനത്തിലേക്കുള്ള ദൂരം കുറച്ചു. കോളേജ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സ്വാതന്ത്ര്യസമരത്തിനിറങ്ങി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ജയിലിലായ അനുഭവവും അദ്ദേഹത്തിന് കരുത്തു നൽകി. ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയത് ശാന്തിനികേതനിലെ പഠനമാണ്. 1946-48 കാലത്ത് ചീനാഭവനിൽ വിശ്വഭാരതി സർവകലാശാലയിൽ ഗവേഷണ വിദ്യാർത്ഥിയായി. 1951 കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ രൂപം കൊണ്ട ഗാന്ധി സ്മാരകനിധിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് കേരളത്തിൽ അദ്ദേഹം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് അതിന്റെ അധ്യക്ഷസ്ഥാനത്തേക്കെത്തി. സർവസേവാ സംഘത്തിന്റെ കർമ്മസമിതി അംഗമായും അഖിലേന്ത്യാ പ്രസിഡന്റായും സംഘത്തെ നയിച്ചു. ജയപ്രകാശ് നാരായണൻ നയിച്ച സത്യാഗ്രഹങ്ങളിൽ പ്രധാനിയായി. 1995 ഗാന്ധിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ സേവാഗ്രാമത്തിന്റെ അധ്യക്ഷനായി 5 വർഷത്തേക്ക് നിയോഗിക്കപ്പെട്ടു. പഞ്ചാബിലെ ഹിന്ദു സിഖ് സംഘർഷഭൂമിയിൽ 2 മാസം താമസിച്ച് സമാധാന സന്ദേശം പ്രചരിപ്പിക്കാൻ മുൻനിരയിൽ നിന്നതും ഗാന്ധിയൻ ഗോപിനാഥൻ നായരാണ്. ബംഗ്ലാദേശ് കലാപകാലത്ത് ഇന്ത്യയിലേക്കെത്തിയ അഭയാർത്ഥികളുടെ ക്യാമ്പുകളിലെത്തി അവർക്ക് ആശ്വാസമായി. 2-ാം മാറാട് കലാപം ശമിപ്പിക്കാനും സമാധാനം സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഇതേ ഗാന്ധിയനാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു ഭാരതം 2016 നൽകിയ പത്മശ്രീ പുരസ്കാരം. സഹന സമരങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ കരുത്തുമായി പുതുതലമുറയ്ക്ക് എന്നും മാതൃകയായിരുന്നു അദ്ദേഹം. 100-ാം വയസ്സിന്റെ ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ നടക്കുന്നതിനിടെയാണ് ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ. ജനം, തിരുവനന്തപുരം.